ഇൻട്രൊഡക്ഷൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് മെഷീനാണ്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തന സജ്ജമാകണമെങ്കിൽ ഹാർഡ്വെയറും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും ആവശ്യമാണ്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമുക്ക് സ്പർശിക്കുവാൻ സാധിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഘടകഭാഗങ്ങളെയാണ്. ഹാർഡ്വെയറിനെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം: ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് CPU. കീബോർഡ്, മൗസ് മുതലായ ഇൻപുട്ട് ഡിവൈസ് വഴി ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിനായി കമ്പ്യൂട്ടറിലേക്ക് നൽകുന്നു. മോണിറ്റർ, സ്പീക്കർ, പ്രിൻ്റർ മുതലായ ഔട്ട്പുട്ട് ഡിവൈസിലൂടെ പ്രോസസ്സ് ചെയ്ത ഡാറ്റ നമുക്ക് ലഭിക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ യഥാർത്ഥ ഫംഗ്ഷനായ ഡാറ്റ പ്രോസസ്സിംഗ് നടക്കുന്നത് CPUയിലാണ്. പ്രധാനമായും കമ്പ്യൂട്ടറിൻ്റെ ഗുണനിലവാരം CPUയിൽ അസംബിൾ ചെയ്ത ഘടകഭാഗങ്ങളുടെ ഗുണനിലവാരത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിനാവശ്യമായ പ്രോഗ്രാമുകളെയാണ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറുകളെ രണ്ടായി തരംതിരിക്കാം: ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർസ്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നതിനായി കമ്പ്യൂട്ടർ പ്രവർത്തനസജ്ജമാകുകയുള്ളൂ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് വിൻഡോസ് 98, 2000, XP മുതലായ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. ഇവയുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഏറെക്കുറെ സമാനമാണ്. നാം ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് വിൻഡോസ് XP എന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ പവർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റം ബൂട്ട് ചെയ്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് ഈ പിക്ചറോടുകൂടിയ സ്ക്രീൻ ഡിസ്പ്ലേ ആയിരിക്കുകയാണ്. ഈ സ്ക്രീനെ നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഡെസ്ക്ടോപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ രീതിയിൽ ഒരു പോയിൻ്റർ മൂവ് ചെയ്യുന്നത് കാണാം. ഈ പോയിൻ്റർ ഉപയോഗിച്ച് സെലക്ട് ചെയ്താണ് ഓരോ കമാൻഡ്സും അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ മൈ ഡോക്യുമെൻറ്റ്സ്, മൈ കമ്പ്യൂട്ടർ, മൈക്രോസോഫ്റ്റ് വേർഡ് എന്നിങ്ങനെ ചെറിയ ഒരു പിക്ചറോട് കൂടിയ കുറേ ഐക്കൺസിനെ നമുക്ക് കാണാം. ഇതിനെ ഡെസ്ക്ടോപ്പ് ഐക്കൺസ് എന്ന് വിളിക്കുന്നു. ഈ ഡെസ്ക്ടോപ്പ് ഐക്കൺസുകൾ കമ്പ്യൂട്ടറിനുള്ളിലെ ഫയൽസ്, ഫോൾഡേഴ്സ്, പ്രോഗ്രാംസ് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലേക്കും വളരെ എളുപ്പം കടന്നു ചെല്ലാൻ സഹായിക്കുന്ന വാതിലുകളാണ്. ഇനി നമുക്ക് ഈ കമ്പ്യൂട്ടറിനുള്ളിലെ ഒരു പ്രോഗ്രാമിനെ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ കാണുന്ന സ്റ്റാർട്ട് എന്ന ബട്ടൺ ശ്രദ്ധിക്കുക. ഈ ബ്ലൂ കളറിലുള്ള ഈ ബാറിനെ ടാസ്ക് ബാർ എന്നാണ് വിളിക്കുന്നത്. സ്റ്റാർട്ട് ബട്ടണിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെ കാണുന്ന പ്രോഗ്രാംസ് മാനേജറിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാംസുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം ഓരോ പ്രോഗ്രാമുകളും നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യുവാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന പ്രോഗ്രാം ഉപയോഗിക്കാം. അതേപോലെ തന്നെ കാൽക്കുലേഷൻ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന പ്രോഗ്രാം ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് ഒരു പ്രോഗ്രാം എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കാം. അതിനു മുമ്പായി മൗസ് ക്ലിക്ക് ചെയ്യുന്നതിന് നമ്മൾ രണ്ട് മൂന്ന് മെത്തേഡുകൾ സ്വീകരിക്കുന്നുണ്ട്. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നതിന് സിംഗിൾ ക്ലിക്ക് എന്നും, എന്നാൽ ലെഫ്റ്റ് ബട്ടൺ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നതിന് ഡബിൾ ക്ലിക്ക് എന്നും പറയുന്നു. അതേപോലെ തന്നെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് റൈറ്റ് ബട്ടൺ ചില അവസരങ്ങളിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു പ്രോഗ്രാമിനെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഈ ലെഫ്റ്റ് റൈറ്റ് ബട്ടണുകൾ ക്ലിക്ക് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന ഈ പ്രോഗ്രാമിനെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്ത് ഈ പ്രോഗ്രാമിനെ ഓപ്പൺ ചെയ്യാം. നാം നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റാർട്ട് ബട്ടണിൽ നിന്നും പ്രോഗ്രാംസ് മാനേജർ വഴി ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഐക്കൺ കാണാം. എന്നാൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ തന്നെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് കാണുന്ന ഈ ഐക്കൺ നമുക്കിവിടെ കാണാം. നമുക്കിവിടെ ഡെസ്ക്ടോപ്പിൽ ഇതേ രീതിയിൽ ഡെസ്ക്ടോപ്പ് ഐക്കൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് നാം നേരത്തെ പഠിച്ചിരുന്നു. ഓരോ പ്രോഗ്രാമിലേക്കും ഫോൾഡറുകളിലേക്കും വളരെ പെട്ടെന്ന് തന്നെ കടന്നു ചെല്ലുവാൻ വേണ്ടി നമ്മൾ ഈ ഐക്കണുകളാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈ പ്രോഗ്രാമുകളിലേക്ക് കടന്നു ചെല്ലുന്നത് എന്ന് ശ്രദ്ധിക്കാം. ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഷോർട്ട് കട്ട് ഐക്കണുകൾ മൗസ് ഉപയോഗിച്ച്
ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിലുള്ള എൻ്റർ കീ പ്രസ് ചെയ്തോ നമുക്ക് ആ പ്രോഗ്രാമിനെ ഓപ്പൺ ചെയ്യാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസുകളോ ഫയൽസുകളോ ഫോൾഡേഴ്സുകളാണ് ഇതേ രീതിയിൽ ഷോർട്ട്കട്ടുകളായി ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം മാനേജർ വഴി ഇതേ പാത്ത് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഷോർട്ട്കട്ട് ഐക്കൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം മാനേജർ വഴി ആ പ്രോഗ്രാമിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻഡ് ടു ക്രിയേറ്റ് ഷോർട്ട്കട്ട് ഡെസ്ക്ടോപ്പ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു പുതിയ ഐക്കൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, അഡോബ് ഫോട്ടോഷോപ്പ് 7.0. ഈ രീതിയിൽ നമുക്ക് ഏതൊരു പ്രോഗ്രാമിൻ്റെയും ഫയൽസിൻ്റെയും ഷോർട്ട്കട്ട് ഐക്കൺസുകൾ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി ഇവിടെ കാണുന്ന മൈ കമ്പ്യൂട്ടർ എന്ന ഈ ഐക്കണെ ഒന്ന് പരിചയപ്പെടാം. പേര് പോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നു. മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ കമ്പ്യൂട്ടറിനുള്ളിലെ സ്റ്റോറേജ് ഡിവൈസസുകളാണ്. ഈ സ്റ്റോറേജ് ഡിവൈസിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, അതുപോലെ തന്നെ റിമൂവ് ചെയ്യാവുന്ന ഡിവൈസുകൾ. ഇവിടെ ഹാർഡ് ഡിസ്കിനെ തന്നെ സി ഡി ഇ എന്ന് മൂന്ന് പാർട്ടീഷനായി തിരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം സാധാരണ കമ്പ്യൂട്ടറിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസാണ് ഹാർഡ് ഡിസ്ക്. എന്നാൽ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് സ്റ്റോർ ചെയ്യാവുന്ന എന്നാൽ അതോടൊപ്പം റിമൂവ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസാണ് ഫ്ലോപ്പി, അതേപോലെ തന്നെ സി ഡി. നമ്മുടെ ആവശ്യമനുസരിച്ച് കമ്പ്യൂട്ടറിനുള്ളിലെ ഒരു ഡേറ്റയെ കോപ്പി ചെയ്ത് നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന റിമൂവൽ സ്റ്റോറേജ് ഡിവൈസുകളാണ് സി ഡിയും ഫ്ലോപ്പിയും. അതേപോലെ തന്നെ ഇപ്പോൾ തംബ് ഡ്രൈവ് മുതലായ സ്റ്റോറേജ് ഡിവൈസുകൾ വിപണിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഒരു ഫിക്സഡ് സ്റ്റോറേജ് ഡിവൈസാണ് ഹാർഡ് ഡിസ്ക് എന്ന് നമ്മൾ പഠിച്ചു. ഈ ഹാർഡ് ഡിസ്കിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം ഇതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഹാർഡ് ഡിസ്ക് ഡ്രൈവിനെ മൂന്നായി പാർട്ടീഷൻ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഓരോ പാർട്ടീഷൻ്റെയും സൈസ് എത്രയാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലോക്കൽ ഡിസ്ക് സി എന്ന പാർട്ടീഷൻ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് എന്ന ഈ മെസ്സേജ് കോളത്തിൽ ഫ്രീ സ്പേസ് എത്രയുണ്ടെന്നും ടോട്ടൽ സൈസ് എത്ര ജി ബി ഉണ്ടെന്നും ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഓരോ ഡിസ്കും സെലക്ട് ചെയ്ത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്നും നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി എത്രയെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ നമ്മുടെ സിസ്റ്റം കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യുവാൻ വേണ്ടി സിസ്റ്റം ടാസ്കിൽ നിന്നും വ്യൂ സിസ്റ്റം ഇൻഫർമേഷൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ ജനറൽ ടാബ് സെലക്ട് ചെയ്താൽ ഇവിടെ കാണാം AMD അപ്തലോൺ 1.54 GHz 768 MB റാം എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതേ രീതിയിൽ തന്നെ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ മൂന്ന് ഡിസ്കുകളായാണ് ഈ ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ എല്ലാ കമ്പ്യൂട്ടറിലും ഇതേ രീതിയിൽ മൂന്ന് പാർട്ടീഷനായി മാത്രമല്ല ഹാർഡ് ഡിസ്കിനെ തിരിക്കുന്നത്. യൂസറുടെ ആവശ്യം അനുസരിച്ച് പാർട്ടീഷനെ രണ്ടായോ നാലായോ നമുക്കാവശ്യമുള്ള രീതിയിൽ ഹാർഡ് ഡിസ്കിനെ ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് പാർട്ടീഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് സി എന്ന ഡിസ്കിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഡോക്യുമെൻറ്റ്സ് ആൻഡ് സെറ്റിംഗ്, പ്രോഗ്രാംസ്, വിൻഡോസ് എന്നിങ്ങനെയുള്ള ഫോൾഡേഴ്സുകൾ കാണുവാൻ സാധിക്കും. ഇതേ രീതിയിൽ യെല്ലോ കളറിൽ കാണുന്ന ഈ ഐക്കണിനെ ഫോൾഡർ എന്നാണ് വിളിക്കുന്നത്.
ഇവിടെ നാം നേരത്തെ പറഞ്ഞിരുന്നു വിൻഡോസ് എക്സ് പി എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സി എന്ന ഈ ഡ്രൈവിൽ വിൻഡോസ് എന്ന് കാണുന്ന ഈ ഫോൾഡറാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സബ് ഫോൾഡേഴ്സും ഫയൽസും ഇതിനുള്ളിലാണ് കാണപ്പെടുന്നത്. ഇതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഫോൺസ് എന്ന ഈ സബ് ഫോൾഡർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനുള്ളിലെ എല്ലാ ഫോൺസും അല്ലെങ്കിൽ ഫയൽസുകൾ കാണുവാൻ സാധിക്കുന്നതാണ്. വീണ്ടും നമുക്ക് അഡ്രസ് എന്ന ഈ ബാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സി എന്ന ഡിസ്കിൽ വിൻഡോസ് എന്ന ഫോൾഡറിൽ ഫോൺസ് എന്ന സബ് ഫോൾഡറാണ്. വീണ്ടും പുറകോട്ട് പോകുവാൻ വേണ്ടി ഇവിടെ കാണുന്ന അപ്പ് എന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാക്കിലേക്ക് പോകാവുന്നതാണ്. നോക്കുക, ഇപ്പോൾ സി വിൻഡോസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഓരോ സ്റ്റെപ്പ് ബാക്കിലേക്ക് നീങ്ങുവാൻ സഹായിക്കുന്നു. അടുത്തതായി പ്രോഗ്രാം ഫയൽസ് എന്ന ഈ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിൻ്റെയും ഫോൾഡേഴ്സുകളാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ അഡോബ് എന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ഫോട്ടോഷോപ്പ് 7.0 പ്രീമിയർ പ്രോ എന്ന രണ്ട് ഫോൾഡറുകൾ കാണാം. ഫോട്ടോഷോപ്പ് 7.0 എന്ന ഈ ഫോൾഡറിനുള്ളിൽ നമുക്കറിയാം ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയറിനെ സപ്പോർട്ട് ചെയ്യുന്ന സബ് ഫോൾഡേഴ്സും ഫയൽസുമാണ് ഇതിനുള്ളിൽ കാണപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്രസ് എന്ന ഈ ബാർ നമുക്ക് ശ്രദ്ധിക്കാം. സി പ്രോഗ്രാം ഫയൽസ് അഡോബ് ഫോട്ടോഷോപ്പ് എന്ന പാത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. കമ്പ്യൂട്ടർ ആദ്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നാം നേരത്തെ പറഞ്ഞിരുന്നു ഓരോ പ്രോഗ്രാമിനെയും റൺ ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് അതിനെ ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി മൗസ് വളരെ കൃത്യമായി തന്നെ ഉപയോഗിക്കണം. ഈ രീതിയിൽ മൗസ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മൗസ് ബാലൻസ് ചെയ്യുവാൻ വേണ്ടി നമുക്കിവിടെ വിൻഡോസിൻ്റെ തന്നെ ഡിഫോൾട്ട് ആപ്ലിക്കേഷനായ MS Paint ഒന്ന് ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യാം. അതിനുവേണ്ടി MS Paint സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം മാനേജർ വഴി ആക്സസറീസ് പെയിൻ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ നോക്കുക, ഇവിടെ അൺടൈറ്റിൽഡ് പെയിൻ്റ് എന്ന ഒരു ടൈറ്റിൽ ബാർ കാണാം. അതേപോലെ തന്നെ നമ്മൾ വിൻഡോസിൻ്റെ എല്ലാ വിൻഡോയും ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ മൂന്ന് ബട്ടണുകൾ കാണുവാൻ സാധിക്കും. ഏത് വിൻഡോയാണോ ആ വിൻഡോയെ ടാസ്ക് ബാറിലേക്ക്, നാം നേരത്തെ പറഞ്ഞിരുന്നു ഈ കാണുന്നതാണ് ടാസ്ക് ബാർ, ഈ ടാസ്ക് ബാറിലേക്ക് മിനിമൈസ് ചെയ്യുവാൻ വേണ്ടി മിനിമൈസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു വിൻഡോ ഉപയോഗിക്കുന്ന സെയിം ടൈമിൽ തന്നെ അതിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് മറ്റൊരു വിൻഡോയെ ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഇതിനെ റീസ്റ്റോർ ചെയ്യുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ റീസ്റ്റോർ ഡൗൺ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഭാഗികമായി ഇതിനെ ഈ വിൻഡോയെ ചുരുക്കി ഇടാവുന്നതാണ്. വീണ്ടും ഇതിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ വിൻഡോയെ ക്ലോസ് ചെയ്യുവാൻ വേണ്ടി ക്ലോസ് എന്ന ഈ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ വിൻഡോയെ ക്ലോസ് ചെയ്യാനും സാധിക്കുന്നതാണ്. വീണ്ടും നമ്മൾ പെയിൻ്റ് എന്ന ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ടൈറ്റിൽ ബാറിൻ്റെ തൊട്ട് താഴെയായി ഫയൽ എഡിറ്റ് വ്യൂ എന്നിങ്ങനെ കാണുന്ന ഒരു ബാർ കാണാം. ഇതിനെ മെനു ബാർ എന്നാണ് വിളിക്കുന്നത്. ഈ മെനു ബാറിൽ ഓരോ പ്രോഗ്രാമിനും അനുയോജ്യമായ രീതിയിൽ
ഓരോ മെനുവിലും ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സബ് കമാൻഡ്സുകളെ കാണുവാൻ സാധിക്കും. ഈ ഓരോ ഓപ്ഷൻസും ക്ലിക്ക് ചെയ്ത് യൂസർക്ക് ആവശ്യത്തിന് വർക്കുകൾ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ മെനു ബാറിന് താഴെ കുറേ ടൂൾസുകൾ കാണുവാൻ സാധിക്കും. ഇതിനെ ടൂൾ ബാർ എന്നാണ് വിളിക്കുന്നത്. MS Paint എന്ന ഈ ആപ്ലിക്കേഷൻ ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടെ കളർ പല്ലറ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്തതിന് ശേഷം മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. അതിനുശേഷം പെൻസിൽ എന്ന ടൂളാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫയലിലേക്ക് നമുക്കിങ്ങനെ വരയ്ക്കാം. പെൻസില് പോലെ തന്നെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂളാണ് ബ്രഷ്. ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡ്രോ ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ സൈസിനെ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളർ പലറ്റിൽ നിന്നും ഒരു കളറിനെ ചൂസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വരയ്ക്കാവുന്നതാണ്. റെക്റ്റാങ്കിൾ ഷേപ്പിലും എല്ലിപ്സ് ഷേപ്പിലും പോളിഗൺ ഷേപ്പിലും ഒക്കെ നമുക്കിവിടെ ഓരോ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഒരു കളർ ഇവിടെ ഫിൽ വിത്ത് കളർ എന്ന ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ഫില്ല് ചെയ്യാനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സെലക്ട് ചെയ്യുവാൻ വേണ്ടി കമ്പ്യൂട്ടറിലെ എല്ലാ ആപ്ലിക്കേഷനിലും വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് സെലക്ഷൻ. ഓരോ കമാൻഡും അപ്ലൈ ചെയ്യുന്നതിന് മുൻപായി സെലക്ട് ചെയ്തതിന് ശേഷമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഡ്രോയിങ്ങിന് ആവശ്യമുള്ള രീതിയിൽ സെലക്ട് ചെയ്യുവാൻ വേണ്ടി സെലക്ട് എന്ന ഒരു ടൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഏരിയയെ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്ന മെനുവിൽ നിന്നും കട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്യാം. അതേ രീതിയിൽ തന്നെ സെലക്ട് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് മെനുവിൽ നിന്നും കോപ്പി എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇത്രയും ഏരിയ അല്ലെങ്കിൽ ഈ സെലക്ട് ചെയ്ത പോർഷനെ കോപ്പി ചെയ്ത അതിനുശേഷം വീണ്ടും എഡിറ്റ് മെനുവിൽ നിന്നും പേസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കോപ്പി ചെയ്ത അല്ലെങ്കിൽ കട്ട് ചെയ്ത പോർഷനെ എത്ര കോപ്പി വേണോ അത്രയും ഇവിടെ പേസ്റ്റ് എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമ്മുടെ ഫയൽ അല്ലെങ്കിൽ ഈ ക്യാൻവാസ് കംപ്ലീറ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമുക്ക് കീബോർഡിലുള്ള ഡിലീറ്റ് എന്ന കീ ഉപയോഗിച്ച് അതിനെ ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫയലിനെ എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി ഫയൽ എന്ന മെനുവിൽ നിന്നും സേവ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലുള്ള ഒരു ഡയലോഗ് ബോക്സ് ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഫയൽ നെയിം സെലക്ട് ചെയ്യാം. ഞാനിവിടെ സഞ്ജു എന്നൊരു ഫയൽ സെലക്ട് ചെയ്തു. അതിനുശേഷം ഏത് പോർഷനിലേക്കാണ് നമുക്കിതിനെ സേവ് ചെയ്യേണ്ടത് എന്ന് ശ്രദ്ധിക്കാം. നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ സേവ് ഇൻ എന്ന ഈ ബാറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് നമുക്ക് ഈ ഫയലിനെ സേവ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഹാർഡ് ഡിസ്കിൻ്റെ ഓരോ പാർട്ടീഷനിലേക്കും ഇപ്പോൾ ഡി എന്ന പാർട്ടീഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് സേവ് ചെയ്യാവുന്നതാണ്. ഈ ഫയല് ഡി എന്ന ഡിസ്കിൽ എവിടെയാണ് സേവ് ആയിരിക്കുന്നത് എന്ന് മൈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡി സെലക്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, സഞ്ജു എന്ന ഒരു ഫയലിനെ നമുക്കിവിടെ കാണാം. എന്നാൽ ഇവിടെ നമുക്ക്
ഈ ഫയലിനെ ഡി എന്ന ഈ ഡിസ്കിലേക്ക് ഡയറക്റ്റ് സേവ് ചെയ്യാതെ കൊണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിലേക്ക് ഇതേ രീതിയിൽ നാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഫയൽസിനെയും സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് സഞ്ജു എന്ന ഈ ഡ്രോയിങ് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനെ മുഴുവനായി ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന ഓപ്ഷനിൽ നിന്നും ഫോൾഡർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഫോൾഡർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു ന്യൂ ഫോൾഡർ എന്ന് ഇവിടെ പുതുതായി ഒരു ഫോൾഡർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ ഫോൾഡറിന് നമുക്കൊരു പേര് കൊടുക്കാം. ഇതിനും സഞ്ജു എന്ന നെയിം കൊടുത്തു. അതിനുശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്തു. വീണ്ടും നമുക്ക് ഈ ഫയലിനെ ഇതിലേക്ക് തന്നെ കൊണ്ടുവരണം. ഈ ഫയൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എഡിറ്റ് എന്ന മെനുവിൽ നിന്നും കട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. വീണ്ടും സഞ്ജു എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനെ ഓപ്പൺ ചെയ്യാം. എഡിറ്റ് എന്ന മെനുവിൽ നിന്നും പേസ്റ്റ് എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് പെയിൻറ് ആപ്ലിക്കേഷനെ ഓപ്പൺ ചെയ്യാം. പുതുതായി നമ്മളൊരു പെയിൻറ്റിങ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഫയലിനെ എങ്ങനെയാണ് ഡയറക്റ്റ് സഞ്ജു എന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫയലിൽ നിന്നും സേവ് എന്ന കമാൻഡ് കൊടുത്തുകൊണ്ട് സേവ് ഇൻ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡി ഡിസ്ക് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് സഞ്ജു എന്ന ഫോൾഡർ. ഇവിടെ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുകയോ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്ത് ഈ ഫോൾഡറിനെ ഓപ്പൺ ചെയ്യാം. നേരത്തെ നമ്മൾ സേവ് ചെയ്തിരുന്ന സഞ്ജു എന്ന ഫയൽ നമുക്കിവിടെ കാണാം. ഇതിനൊരു പുതിയ ഫയൽ നെയിം കൊടുക്കുകയാണ് ജിത്ത്. അതിനുശേഷം സേവ് എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഫോൾഡറിലേക്ക് ഇതിനെ സേവ് ചെയ്യാം. അടുത്തതായി ഒരു ഡ്രോയിങ് ചെയ്തതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനോ ഒരു ബയോഡേറ്റയോ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുവാൻ വേണ്ടി വേട്ട്പാട് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. വേട്ട്പാട് ഓപ്പൺ ചെയ്തു. ഇവിടെ നോക്കുക, എല്ലാ വിൻഡോയിലും ഉള്ളതുപോലെ തന്നെ ഒരു ടൈറ്റിൽ ബാർ കാണാം. അതിൻ്റെ താഴെയായി മെനു ബാർ. ഇവിടെ ഒരു കസർ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും. നമ്മുടെ കീബോർഡിൽ ഓരോ അക്ഷരങ്ങളും എൻ്റർ ചെയ്യുന്നതനുസരിച്ച് ഈ പേജിലേക്ക് അത് ഡിസ്പ്ലേ ആവുന്നത് കാണുവാൻ സാധിക്കും. ഈ രീതിയിൽ കീബോർഡിലെ എൻ്റർ കീ ഉപയോഗിച്ച് എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ ഓരോ ലൈൻസ് താഴത്തേക്കും ബാക്ക്സ്പേസ് എന്ന കീ ഉപയോഗിച്ച് മുകളിലേക്കും അതേപോലെ തന്നെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ അപ്പ് റൈറ്റ് ലെഫ്റ്റ് ഡൗൺ ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഓരോന്നും നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ബാക്ക്സ്പേസ് എന്ന കീ ഉപയോഗിച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള ക്യാരക്ടറേയും ഡിലീറ്റ് എന്ന കീ ഉപയോഗിച്ചുകൊണ്ട് റൈറ്റ് സൈഡിലുള്ള ക്യാരക്ടറേയും റിമൂവ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. നമ്മുടെ ആവശ്യമനുസരിച്ച് ഒരു ഫയലിനെ മോഡിഫൈ ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് സേവ് ചെയ്യാം എന്ന് പഠിച്ചു. അങ്ങനെ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഫയലിനെ വീണ്ടും ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി ഫയൽ എന്ന മെനുവിൽ നിന്നും ഓപ്പൺ എന്ന കമാൻഡ് ഉപയോഗിക്കാം. ഇവിടെ നോക്കുക, ലുക്കിൻ ഡിസ്ക് ഡിയിൽ സഞ്ജു എന്ന ഒരു ഫോൾഡർ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇതിലേക്ക് സേവ് ചെയ്ത് വെച്ചിരുന്ന വിൻഡോസ് എന്ന ഫയലിനെ വീണ്ടും ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി ആ ഫയൽ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഓപ്പൺ എന്ന കമാൻഡ് കൊടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു മാറ്റർ ടൈപ്പ് ചെയ്തിരിക്കുന്ന കാണാം. ഇതിനെ നമുക്ക് വേട്ട്പാടിൽ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഒരു ഹെഡ് ലെറ്ററായി ഇതിനെ സെലക്ട് ചെയ്യുന്നു. വീണ്ടും നമുക്കിവിടെ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ് പാരഗ്രാഫിനെ അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ലൈൻ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെൻറ്റർ എന്ന അലൈൻമെൻറ്റ് ചൂസ് ചെയ്യാം. വീണ്ടും നമുക്കിവിടെ ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈലിനെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത്
നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഫോണ്ട് സൈസിനെ 12 സൈസാണ് ഇപ്പോൾ ഡിസ്പ്ലേ ആയിരിക്കുന്നത്, ഒരു 20 സൈസിലേക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ എന്ന ഓപ്ഷൻസും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫോണ്ട് കളർ ശ്രദ്ധിക്കുക, ബ്ലാക്ക് കളറാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ഫോണ്ട് കളറിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി കളർ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറിനെ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ കംപ്ലീറ്റ് ഈ പാരഗ്രാഫിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും ഇതിനെ അറേഞ്ച് ചെയ്യാം. ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂട്ടണമെങ്കിൽ നമുക്ക് സൈസ് കൂട്ടാം. അതേപോലെ തന്നെ ബോൾഡ്, ഇറ്റാലിക്ക്, അണ്ടർലൈൻ, അതേപോലെ തന്നെ ഫോണ്ട് കളർ എന്നീ ഏത് ഓപ്ഷൻസും നമുക്കിവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ മോഡിഫൈ ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഫയലിനെ ഒരു പ്രിൻ്റർ ഉപയോഗിച്ച് ഒരു പേപ്പറിലേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുവാൻ വേണ്ടി, നമുക്കറിയാം ഏത് സൈസിലുള്ള പേപ്പറിലേക്കാണോ നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ടത് ആ പേപ്പറിനനുസരിച്ച് ഈ ഫയലിനെ നമുക്ക് ആദ്യം സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഫയൽ എന്ന മെനുവിൽ നിന്നും പേജ് സെറ്റപ്പ് എന്ന ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ പേപ്പറിൻ്റെ സൈസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ലെറ്റർ എന്ന സൈസാണ് ഡിഫോൾട്ടായി ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളിവിടെ സ്റ്റാൻഡേർഡ് സൈസായ A4 എന്ന പേജ് സൈസിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. നോക്കുക, ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്ത് വൈസിലും, പോർട്രേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് വൈസിലുമാണ് ഇതിൻ്റെ പേജിനെ അറേഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്കിതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ ഒന്ന് ശ്രദ്ധിക്കാം. പ്രിൻ്റ് പ്രിവ്യൂ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഏത് രീതിയിലാണ് ഇതിൻ്റെ മാർജിൻസ്, അതേപോലെ തന്നെ ഇതിൽ മാറ്റർ ഏത് രീതിയിലാണ് പ്രിൻ്റ് ഔട്ട്പുട്ട് ലഭിക്കുന്നതെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് പ്രിൻ്റർ ഓൺ ചെയ്ത് പേപ്പർ ഫീഡ് ചെയ്തതിന് ശേഷം ഫയലിൽ നിന്നും പ്രിൻ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രിൻ്റർ ഏത് പ്രിൻ്ററാണോ, ഇവിടെ സാംസങ് എന്ന് പറയുന്ന ഒരു പ്രിൻ്ററാണ് കണക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പ്രിൻ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ സേവ് ചെയ്ത് വെച്ച ഏതെങ്കിലും ഒരു ഫയലിനെ നമുക്ക് കണ്ടുപിടിക്കുവാൻ വേണ്ടി, നമുക്കറിയാം CDE 3 ഡ്രൈവുകളായി ഹാർഡ് ഡിസ്കിനെ തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഉള്ളിൽ നിന്നും വളരെ കൂടുതൽ ഫോൾഡേഴ്സും ഫയൽസും ആഡ് ചെയ്ത് വന്നു കഴിയുമ്പോൾ കൃത്യമായ രീതിയിൽ ആ പാത്ത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫയലിനെ ഓപ്പൺ ചെയ്യുവാൻ സാധിക്കൂ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ നമുക്ക് ഈ രീതിയിൽ ഒരു ഫയലിനെ അല്ലെങ്കിൽ ഒരു ഫോൾഡറിനെ കണ്ടുപിടിക്കുവാൻ വേണ്ടി സെർച്ച് എന്ന ഒരു കമാൻഡ് ഉപയോഗിക്കാം. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെർച്ച് ഫയൽസ് ഓർ ഫോൾഡേഴ്സ് എന്ന ഓപ്ഷനിൽ നിന്നും മാക്സിമൈസ് ചെയ്യുന്നു. ഇവിടെ ഓൾ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ എന്താണോ അത് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ സഞ്ജു എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സഞ്ജു എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ലുക്കിൽ നിന്നും ഏകദേശം നമുക്കറിയാം സി എന്ന് പറയുന്ന ഡ്രൈവിലാണ് ഈ ഫോൾഡർ ഉള്ളതെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നു. നമുക്കറിയില്ല എങ്കിൽ CDE എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. എന്നാൽ നമുക്ക് ഡി ആണ് എന്ന് കൃത്യമായി അറിയാമെന്നുണ്ടെങ്കിൽ ഡി സെലക്ട് ചെയ്ത് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സഞ്ജു എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, സഞ്ജു എന്ന് പറയുന്നൊരു ഫയലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് കാണുവാൻ സാധിക്കും. സഞ്ജു എന്ന് പറയുന്ന ഫോൾഡർ ഡി എന്ന ഡ്രൈവിലാണുള്ളത്. അതേപോലെ തന്നെ ഈ ഫയൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഡിയിൽ സഞ്ജു എന്ന് പറയുന്ന ഫോൾഡറിലാണുള്ളത്. ഇതിൻ്റെ ടൈപ്പ് നമുക്കിവിടെ മനസ്സിലാക്കാം, സഞ്ജു എന്ന് പറയുന്ന ഒരു ഫോൾഡറാണ്. അതേപോലെ തന്നെ സഞ്ജു എന്ന് പറയുന്ന ഈ ഫയൽ ഒരു ബിറ്റ്മാപ്പ് ഇമേജാണ്.
ഇതിനെ മോഡിഫൈ ചെയ്തതും സേവ് ചെയ്തതും ഇതിൻ്റെ സൈസും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് വളരെ വ്യക്തമാണ്. വീണ്ടും നമുക്ക് സേവ് ചെയ്ത് വെച്ച ഒരു ഫയലിനെ എങ്ങനെയാണ് ഒരു ഫ്ലോപ്പിയിലേക്ക് സേവ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി മൈ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് ഡി സഞ്ജു എന്ന ഫോൾഡറിലെ ജിത്ത് എന്ന് പറയുന്ന ഈ ബിറ്റ്മാപ്പ് പിക്ചറിനെ മാത്രം നമുക്ക് ഒരു ഫ്ലോപ്പിയിലേക്ക് കോപ്പി ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് നോക്കുക ഇതിൻ്റെ സൈസ് 976 KB ആണ് ഇതിൻ്റെ സൈസ്. നമുക്കറിയാം ഒരു ഫ്ലോപ്പിയിൽ മാക്സിമം കൊള്ളാവുന്ന സൈസ് 1.44 MB ആണ്. ഇവിടെ ഈ ഫയലിനെ സെലക്ട് ചെയ്യുന്നു. ആദ്യം തന്നെ ഫ്ലോപ്പി ഡ്രൈവിൽ ഫ്ലോപ്പി ഇൻസെർട്ട് ചെയ്തതിന് ശേഷം ഏത് ഫയലാണോ കോപ്പി ചെയ്യേണ്ടത് ആ ഫയലിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ഫ്ലോപ്പി എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫ്ലോപ്പിയിലേക്ക് കമ്പ്യൂട്ടറിലുള്ള ഒരു ഫയലിനെ ഫ്ലോപ്പിയിലേക്ക് കോപ്പി ചെയ്തു എന്നാൽ നമുക്കിനി കോപ്പി ചെയ്ത ആ ഫയലിനെ അല്ലെങ്കിൽ മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്നും കോപ്പി ചെയ്തുകൊണ്ട് വന്ന ആ ഫയലിനെ ഫ്ലോപ്പിയിൽ നിന്നും എങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലേക്ക് പേസ്റ്റ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ ഫ്ലോപ്പി ഡ്രൈവിൽ ഫ്ലോപ്പി ഇൻസെർട്ട് ചെയ്തതിന് ശേഷം മൈ കമ്പ്യൂട്ടറിൽ നിന്നും എ ഡ്രൈവ് സെലക്ട് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോപ്പി ഉള്ളിലെ എന്തൊക്കെ കണ്ടൻസാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡേറ്റാസ് ആണ് ഉള്ളത് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു ഫയലിനെ അല്ലെങ്കിൽ രണ്ട് ഫയലും കോപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് ഫയലും സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിൽ നിന്നും സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഫയൽസിനെയും സെലക്ട് ചെയ്യാം. അതല്ല, ഓരോ ഫയലിനെ മാത്രമായി സെലക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ 5 ഫയൽസ് ഫ്ലോപ്പിയിലുണ്ടെങ്കിൽ നമുക്ക് 4 ഫയൽസിനെ സെലക്ട് ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ഒരു ഫയലിനെ ലെഫ്റ്റ് ബട്ടൺ സിംഗിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. വീണ്ടും കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത ഏത് ഫയലാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഫയലിനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോന്നും സെപ്പറേറ്റായി സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ കോപ്പി സെലക്റ്റഡ് ഐറ്റംസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഏത് പാത്തിലേക്കാണ് അല്ലെങ്കിൽ ഇവിടെ സി ഡി ഇ എന്ന് 3 ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഈ രീതിയിൽ എവിടേക്കാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത് എന്നിവിടെ കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ഡി എന്ന ഡ്രൈവിൽ നമുക്ക് പുതുതായി ഒരു ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വേണം കോപ്പി ചെയ്യാനെങ്കിൽ മേക്ക് ന്യൂ ഫോൾഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഒരു പേര് കൊടുക്കുക, ഫ്ലോപ്പി എന്ന് പേര് കൊടുത്തു, എൻ്റർ കീ ഉപയോഗിച്ച് എൻ്റർ ചെയ്തു. അടുത്തതായി കോപ്പി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇവിടെ കോപ്പിയും നടന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഫയലിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഡി ഡ്രൈവിൽ ഫ്ലോപ്പി എന്ന് പറഞ്ഞ് ഒരു ഫോൾഡർ നമുക്ക് കാണാം. മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് ഫ്ലോപ്പിയിൽ നിന്നും ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്യുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സെലക്ട് ചെയ്യേണ്ട ഫയൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം അപ്പ് ഓപ്ഷനിൽ ഉപയോഗിച്ച് നമുക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഫ്ലോപ്പി എന്ന് പറയുന്ന ഫയലിലേക്കാണെങ്കിൽ ആ ഫോൾഡർ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സഞ്ജു എന്ന് പറയുന്ന ഫയലാണെങ്കിൽ ആ ഫയൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചും നമുക്കിതിനെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത ജിത്ത് എന്ന് പറയുന്ന ഫയൽ ഡി ഡ്രൈവിൽ സേവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സഞ്ജു എന്ന് പറയുന്ന ഫോൾഡറിലും ഈ ഫയലുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ രണ്ട് ഫയലിനെയും നമുക്കിവിടെ ആവശ്യമില്ല. നമുക്ക് ഒരു ഫയലിനെ ഇവിടെ നിന്നും റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഫയലാണെങ്കിലും ഫോൾഡർ ആണെങ്കിലും സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിനുള്ളിലെ ഡിലീറ്റ് എന്ന കീ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇതിനെ ഡിലീറ്റ് ചെയ്യണോ എന്ന്. നമ്മൾ യെസ് എന്ന് പറയുന്ന ആൻസർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ആയിരിക്കുകയാണ്. എന്നാൽ നമുക്കിവിടെ ഇതേ രീതിയിൽ ഒരു ഫയലിനെയോ ഫോൾഡറിനെയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുന്ന എല്ലാ ഫയൽസും
കമ്പ്യൂട്ടറിനുള്ളിലെ റീസൈക്കിൾ ബിൻ എന്ന പോർഷനിലേക്കാണ് പോകുന്നത്. നമുക്കിവിടെ നിന്നും ഇതേ രീതിയിൽ ഡിലീറ്റ് ചെയ്ത ഫയൽസിനെ റീസ്റ്റോർ ചെയ്യുവാൻ വേണ്ടി റീസൈക്കിൾ ബിൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നോക്കുക, രണ്ട് ഫയൽസാണ് ഇവിടെ ഉള്ളത്. ഏത് ഫയലാണ് വീണ്ടും റീസ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ആ ഫയലിൽ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീസ്റ്റോർ എന്ന ഓപ്ഷൻ കൊടുക്കാം. നോക്കുക, ഇവിടെ നിന്നും അത് അപ്രത്യക്ഷമായിരിക്കുകയാണ്. നമുക്ക് ശ്രദ്ധിക്കാം, മൈ കമ്പ്യൂട്ടറിൽ ഡി എന്ന ഡ്രൈവ് നോക്കിക്കഴിഞ്ഞാൽ ആ ഫയല് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നാൽ ഈ രീതിയിൽ റീസൈക്കിൾ ബിന്നിലേക്ക് ഡിലീറ്റ് ചെയ്യുമ്പോൾ പോകണ്ട എന്നുണ്ടെങ്കിൽ പെർമനൻ്റായി സിസ്റ്റത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നിന്നും തന്നെ ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കീ ഉപയോഗിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഫ്ലോപ്പി എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീസൈക്കിൾ ബിന്നിലേക്ക് പോകും എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഷിഫ്റ്റ് ഡിലീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് റീസൈക്കിൾ ബിൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. നോക്കുക, ഫ്ലോപ്പി എന്ന് പറയുന്ന ഫോൾഡർ റീസൈക്കിൾ ബിന്നിലേക്ക് വന്നിട്ടില്ല. എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു സി ഡി ഇൻസെർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫിലിമിൻ്റെ സി ഡി കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി വിൻഡോസ് മീഡിയ പ്ലെയർ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ നിന്നും പ്രോഗ്രാം മാനേജർ വഴി ആക്സസറീസ് എൻ്റർടൈൻമെൻറ്റ് ഇവിടെ നിന്നും വിൻഡോസ് മീഡിയ പ്ലെയർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫയലിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ എന്ന കമാൻഡ് കൊടുക്കാം. ഇവിടെ നിന്നും ലുക്ക് ഇൻ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ എഫ് നമ്മുടെ സി ഡി എ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡ്രൈവ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, സാധാരണ ഒരു ഫിലിമിൻ്റെ സി ഡിക്കുള്ളിൽ വരുന്ന ഫോൾഡേഴ്സാണ് ഇത്. ഇവിടെ നിന്നും എം ബി ഇ ജി എ വി എന്ന ഈ ഫോൾഡറിനെ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫയൽസും തന്നെ കാണുന്നില്ല. ഇവിടെ ഫയൽസ് ടൈപ്പിൽ നിന്നും ഓൾ ഫയൽസ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എ വി എസ് സി ക്യു 01 എന്നൊരു ഫയൽ കാണാൻ സാധിക്കും. ഈ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനെ പ്ലേ ചെയ്യിക്കാം. സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ ഫ്ലോപ്പിയിലോ സി ഡിയിലോ ആണ് ഉള്ളതെങ്കിൽ ഡ്രൈവിൽ ഇൻസെർട്ട് ചെയ്തതിന് ശേഷം, ഇപ്പോൾ സി ഡി ആണെങ്കിൽ സി ഡി ഓപ്പൺ ചെയ്ത് അതിലുള്ള ഡേറ്റ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നിന്നും ആ ഡേറ്റയെ നമുക്ക് ആവശ്യമുള്ള ഫയൽസ് മാത്രം സെലക്ട് ചെയ്ത് നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്ക് പേസ്റ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഇവിടെ സി ഡിയിലേക്ക് ഹാർഡ് ഡിസ്കിൽ നിന്നും ഡേറ്റയെ പേസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുവാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയറിൻ്റെ തന്നെ സഹായം ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഇവിടെ പ്രോഗ്രാംസിൽ നിന്നും എഹെഡ് ന്യൂറോ എന്ന ഓപ്ഷനിൽ നിന്നും ന്യൂറോ ബേണിംഗ് റോം എന്ന സോഫ്റ്റ്വെയറിനെ ഉപയോഗിക്കാം. ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സി ഡി ഡ്രൈവ് മാത്രമാണ് നമുക്കുള്ളത്. നെക്സ്റ്റ് കൊടുക്കുന്നു. കമ്പൈലർ ന്യൂ സി ഡി നെക്സ്റ്റ്. നമുക്കിവിടെ ഡേറ്റയായിട്ടാണ് പേസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഡേറ്റ സെലക്ട് ചെയ്യുക. അതേസമയത്ത് ഒരു ഓഡിയോ ഫോമാറ്റിലാണെങ്കിൽ ഓഡിയോ സെലക്ട് ചെയ്യുക. അതേ വീഡിയോ ഫോമാറ്റിലാണെങ്കിൽ അത് സി ഡി ഫോമാറ്റ് സെലക്ട് ചെയ്യുക. നമുക്കിവിടെ ഒരു ഡേറ്റ ഫോർമാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ഡേറ്റ സി ഡി, നമ്മളൊരു പുതിയ ബ്ലാങ്ക് സി ഡി ആണ് ഇവിടെ ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിന്നും ഫയൽ ബ്രൗസർ എന്ന ഒരു വിൻഡോയാണുള്ളത്. ഇവിടെ കാണുന്നത് നമ്മുടെ സി ഡിക്കുള്ളിലെ ന്യൂ സി ഡി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സി ഡിക്കുള്ളിലേക്ക് നമുക്ക് ഏതൊക്കെ ഫയൽസാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഫയൽ ബ്രൗസറിൽ നിന്നും ആ ഫയൽസിനെ നമുക്കിതിലേക്ക് ആദ്യം തന്നെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡി ഡ്രൈവിൽ നിന്നും ഫോട്ടോ എന്ന് പറയുന്ന ഫോൾഡർ സെലക്ട് ചെയ്തപ്പോൾ അതിനുള്ളിലെ ഫയൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഫോൾഡറിനെ ക്ലിക്ക് ചെയ്ത്
ഇവിടേക്ക് ഡ്രാഗ് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസിനെ മൂവ് ചെയ്യിക്കുന്നതിനാണ് ഡ്രാഗ് ചെയ്യുക എന്നിവിടെ പറയുന്നത്. ഇപ്പോൾ നോക്കുക, ഈ സി ഡിക്കുള്ളിലേക്ക് ഫോട്ടോ എന്ന് പറയുന്ന ഫോൾഡറാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് എത്ര ഫോൾഡേഴ്സോ ഫയൽസോ നമുക്കിതിലേക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫയലിൽ നിന്നും റൈറ്റ് സി ഡി എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൈറ്റിംഗ് സ്പീഡാണ്. ഈ സ്പീഡ് 40x സ്പീഡ് വരെയുണ്ട്. ഒരു മീഡിയം സ്പീഡ് സെലക്ട് ചെയ്തതിന് ശേഷം ബേൺ എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിലേക്ക് റൈറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പെർസെൻറ്റേജ് കാണിച്ചിട്ടുണ്ട്, റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ബേൺ പ്രോസസ്സ് കംപ്ലീറ്റ് സക്സസ് ആയിരിക്കുകയാണ്. ഇവിടെ ഓക്കെ കൊടുക്കുന്നു, അതിനുശേഷം ഡിസ്കാർഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഫയൽസാണ് കാണുന്നത്. ഇതിനെ ക്ലോസ് ചെയ്യാം. സേവ് ചെയ്യണോ വേണ്ടയോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ റൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫോൾഡേഴ്സിനെ അല്ലെ ഈ ഫയൽസിനെ എല്ലാം വീണ്ടും നമുക്ക് റൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ സേവ് ചെയ്ത് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നോ കൊടുക്കാം. ഇനി നമ്മുടെ സി ഡി ഇൻസെർട്ട് ചെയ്തതിന് ശേഷം മൈ കമ്പ്യൂട്ടറിൽ നിന്നും സി ഡിയുടെ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തു നോക്കുക, ഫോട്ടോ എന്ന് പറയുന്ന ഫോൾഡറാണ് സി ഡിക്കുള്ളിൽ കാണുന്നത്. ഈ രീതിയിൽ നമുക്ക് ഒരു ഡേറ്റയെ സി ഡിയിലേക്ക് റൈറ്റ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ബേണിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇവിടെ വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ വളരെ കുറച്ച് കണ്ടൻറ് മാത്രമാണ് ഒരു ബ്ലാങ്ക് സി ഡിയിലേക്ക് റൈറ്റ് ചെയ്തത്. എന്നാൽ ആ സി ഡിയുടെ ബാക്കിയുള്ള പോർഷനിലേക്ക് പുതിയതായി കുറച്ച് ഡേറ്റയെ റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ സി ഡി സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുക്കുന്നു, കമ്പൈൽ ന്യൂ സി ഡി സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഡേറ്റ തന്നെയാണ് നമുക്ക് റൈറ്റ് ചെയ്യാനുള്ളത്, അതുകൊണ്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ക്രിയേറ്റ് എ ന്യൂ ഡേറ്റ സി ഡി എന്ന ഓപ്ഷനാണ് ഒരു ബ്ലാങ്ക് സി ഡി ഫസ്റ്റ് ടൈം റൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ കൊടുത്തിരുന്നത്. എന്നാൽ ഇവിടെ കണ്ടിന്യൂ വിത്ത് ആൻ എക്സിസ്റ്റിംഗ് ഡേറ്റ സി ഡി മൾട്ടി സെക്ഷൻ ഓൺ ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു, ഫിനിഷ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നേരത്തെ റൈറ്റ് ചെയ്തിരുന്ന ഈ ട്രാക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫോട്ടോ എന്ന ഫോൾഡറാണ് സി ഡിക്കുള്ളിൽ ഉള്ളത്. ഇവിടെ നിന്നും വീണ്ടും നമുക്കൊരു ഫോൾഡറോ ഫയൽസോ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ ഫയലിനെ നമുക്ക് സെലക്ട് ചെയ്യുന്നു. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സി ഡി എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ആ സി ഡിയിലേക്ക് തന്നെ ഇതിനെ റൈറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ ഡെസ്ക് ടോപ്പ് സെറ്റിങ്സ്, നമുക്കിവിടെ ഡെസ്ക് ടോപ്പിൽ നിന്നുകൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യാം. ഇവിടെ നോക്കുക, ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് എന്ന വിൻഡോയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഈ തീം നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, വിൻഡോസ് ക്ലാസിക് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണ്. അതിനുശേഷം അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ നോക്കുക, ഡെസ്ക് ടോപ്പിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ നമുക്കിവിടെ നിന്നും മനസ്സിലാവുന്നതാണ്. ഇതിനെ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് ഇപ്പോൾ വിൻഡോസ് XP തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ ചേഞ്ച് ആയിരിക്കുകയാണ്. വീണ്ടും നമുക്ക് ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്യാം. ഇവിടെ ഡെസ്ക് ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ പ്രിവ്യൂ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നിന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുക്കുക, നോക്കുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് ഡെസ്ക് ടോപ്പിലെ പിക്ചർ ചേഞ്ച് ആയിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, വിൻഡോസിൻ്റെ തന്നെ ഡിഫോൾട്ടായിട്ടുള്ള വാൾപേപ്പേഴ്സ് പിക്ചേഴ്സാണ് ഇവിടെ കാണുന്നത്. നമുക്കെന്നാൽ ഒരു പിക്ചറിനെ എഡിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് വാൾപേപ്പറായി സെലക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ബ്രൗസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡി ഡ്രൈവിൽ നിന്നും എവിടെയാണോ ആ പിക്ചർ ഉള്ളത്, സഞ്ജു എന്ന് പറയുന്ന ഫോൾഡറിൽ നിന്നും സഞ്ജു എന്ന ഈ ഫയലിനെ ഓപ്പൺ ചെയ്യാം.
ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ പൊസിഷനെ നമുക്കിവിടെ സെൻറ്ററായും ടൈല് സ്ട്രെച്ച് ഈ രീതിയിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം അപ്ലൈ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അടുത്തത് സ്ക്രീൻ സേവർ എന്ന ഓപ്ഷനാണ്. ഇവിടെ നോക്കുക, 3D ഫ്ലവർ ബോക്സ് എന്ന് പറയുന്ന സ്ക്രീൻ സേവറാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെയ്റ്റിംഗ് ടൈം 1 മിനിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിതിനെ ആവശ്യമനുസരിച്ച് കൂട്ടിയും കുറച്ചും നമുക്ക് കൊടുക്കാവുന്നതാണ്. 1 മിനിറ്റ് കീബോർഡും മൗസും കമ്പ്യൂട്ടർ ഓൺ ചെയ്തതിന് ശേഷം മൂവ് ചെയ്യാതെ അല്ലെങ്കിൽ വർക്ക് ചെയ്യാതെ ഇരുന്ന് കഴിയുമ്പോൾ ഈ സ്ക്രീൻ സേവർ ആയിരിക്കും ഡെസ്ക് ടോപ്പിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്കിതിൻ്റെ പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് നോക്കാം. എസ്കേപ്പ് പ്രസ് ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂവിൽ നിന്നും റിമൂവ് ആവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ക്രീൻ സേവർ ഇവിടെ സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഡെസ്ക്ടോപ്പ് സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെടാം. സെറ്റിങ്സിനകത്ത് സ്ക്രീൻ റെസൊല്യൂഷനാണ് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് 800x600 pixels ഇപ്പോൾ നമ്മുടെ റെസൊല്യൂഷൻ. ഇതിനെ നമുക്ക് ഈ ഐക്കണിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അപ്ലൈ കൊടുത്തു നോക്കാം. നോക്കുക, ഇവിടെ ഡെസ്ക്ടോപ്പ് നമ്മൾ പറഞ്ഞ രീതിയിൽ ചേഞ്ച് ആയിരിക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് സെറ്റിങ്സിൽ നമ്മുടെ സ്ക്രീനിൻ്റെ റെസൊല്യൂഷനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ കളർ ക്വാളിറ്റി ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റി സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 16 ബിറ്റും 32 ബിറ്റും കളർ ക്വാളിറ്റിയാണ് ഇവിടെയുള്ളത്. 32 ബിറ്റാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, അഡ്രസ് എന്ന ബോക്സിൽ നിന്നും ഡി പിക്ചേഴ്സ് എന്ന ഫോൾഡറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഫയൽസിനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞു കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ഫയലിനെയും സെലക്ട് ചെയ്യാം. അതിനുശേഷം മൂവ് ദ സെലക്റ്റഡ് ഐറ്റംസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഫയൽസിനെ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് അല്ലെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഏത് പോർഷനിലേക്കാണ് പേസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഡെസ്ക് ടോപ്പിലേക്ക് സീക്കകത്ത് ഡോക്യുമെൻറ്റ്സ് ആൻഡ് സെറ്റിങ്സ് ഓൾ യൂസേഴ്സ് ഡെസ്ക് ടോപ്പിലേക്ക് ഇതിനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കുക, ആ സെലക്ട് ചെയ്തിരിക്കുന്ന അത്രയും ഐറ്റംസും ഇവിടെ ഡെസ്ക് ടോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. കോപ്പി ദ സെലക്റ്റഡ് ഐറ്റംസ് എന്ന ഓപ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. മൂവ് ചെയ്തതുപോലെ തന്നെ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ രണ്ട് പിക്ചേഴ്സിനെയും ഇമെയിൽ ദ സെലക്റ്റഡ് ഐറ്റംസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനെ ഈ പിക്ചറിൻ്റെ സൈസിനെ ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കറിയാം നെറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്യേണ്ട പിക്ചേഴ്സിന് കൂടുതൽ റെസൊല്യൂഷൻ പാടില്ല. അതുകൊണ്ട് ഇതിൻ്റെ സൈസിനെ ചേഞ്ച് ചെയ്യണോ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സൈസിനെ ചേഞ്ച് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ കീപ് ദ ഒറിജിനൽ സൈസ് സെലക്ട് ചെയ്യാം. അതേസമയത്ത് ഇതിൻ്റെ ഡിഫോൾട്ടായി തന്നെ സൈസിനെ നെറ്റിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട മിനിമം റെസൊല്യൂഷനിൽ അറേഞ്ച് ചെയ്ത് സിസ്റ്റം തന്നെ ഡിഫോൾട്ടായി മേക്ക് ഓൾ മൈ പിക്ചേഴ്സ് സ്മോളർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. ഇവിടെ ഇമെയിലിംഗ് എന്നൊരു ബോക്സാണ് വന്നിരിക്കുന്നത്. 2 എന്നുള്ളിടത്ത് നമുക്ക് എങ്ങോട്ടാണ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ടത്. മെയിൽ അഡ്രസ്സ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ എന്തെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റുമായി കണക്ട് ചെയ്തതിന് ശേഷമായിരിക്കണം ഈ ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത്. നമുക്ക് സെലക്ട് ചെയ്ത
ഈ പിക്ചറിനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് ദിസ് ഫയൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് കൊടുത്ത് നമ്മുടെ പ്രിൻ്റർ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഫുൾ പേജ് പ്രിൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഏത് രീതിയിലാണ് പ്രിൻ്റ് വരേണ്ടത്, ഏത് സൈസിലാണെന്നുള്ളത് നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് ഫിനിഷ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സെലക്ട് ചെയ്ത പിക്ചറിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് ദിസ് ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പിക്ചർ എന്ന ഫോൾഡറിനുള്ളിലെ ഫയൽസാണ് ഇവിടെ കാണുന്നത്. ഈ ഫോൾഡറിനെ എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാം. വ്യൂ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഫിലിം സ്ട്രിപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതേ രീതിയിലുള്ള ബിറ്റ്മാപ്പ് ഇമേജസ് ആണെങ്കിൽ നമുക്ക് ഓരോ ഫയലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ടൈല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഓരോ ഐക്കണുകൾ അതേപോലെ അതിൻ്റെ ഫയൽ നെയിം സൈസ് മാത്രമായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഐക്കൺസ് മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ഡീറ്റെയിൽസ്, ഓരോ ഫയലിൻ്റെയും സൈസ്, അതിൻ്റെ ടൈപ്പ്, അതിനെ മോഡിഫൈ ചെയ്ത ഡേറ്റ്, ടൈം എന്ന് എല്ലാ കാര്യങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും. തമ്പ്നെയിൽസ് ആണെങ്കിൽ ഓരോ പിക്ചറിനെയും ഒരു ചെറിയ പ്രിവ്യൂ ആയിട്ടും ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി എങ്ങനെയാണ് ഒരു ഫയലിനെ അല്ലെങ്കിൽ ഒരു ഫോൾഡറിനെ ഹൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഹൈഡ് ചെയ്യേണ്ട ഫോൾഡർ അല്ലെങ്കിൽ ഫയൽ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രോപ്പർട്ടി എടുക്കുന്നു. ഇവിടെ പ്രോപ്പർട്ടിയിൽ തന്നെ നമുക്കിതിൻ്റെ ഫോൾഡറിൻ്റെ നെയിം, ടൈപ്പ്, അതിൻ്റെ ലൊക്കേഷൻ, സൈസ്, ഇതിൻ്റെ കണ്ടൻസ്, നമുക്ക് എത്ര ഫയൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതുപോലെ എത്ര ഫോൾഡേഴ്സ് ഉണ്ട് എന്ന് നമുക്കിവിടെ കാണാം. ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ആൻഡ് ടൈം. ഇവിടെ നമുക്ക് ഹൈഡ് ചെയ്യുവാൻ വേണ്ടി ഹിഡൻ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുക്കുകയാണ്. ഇവിടെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഹൈഡ് ചെയ്യേണ്ടത് ഈ ഫോൾഡറിനെ മാത്രമാണോ അല്ലെങ്കിൽ ഇതിൻ്റെ സബ് ഫോൾഡേഴ്സും ഫയൽസും മാത്രമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു ഹൈഡ് ചെയ്ത രീതിയിലാണ് വന്നിരിക്കുന്നത്, എങ്കിൽ തന്നെയും ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അതിനുവേണ്ടി ടൂൾസിൽ നിന്നും ഫോൾഡർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വ്യൂ എന്ന കമാൻഡിൽ ഡു നോട്ട് ഷോ ഹിഡൻ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ് ചെയ്തിരിക്കുന്ന ആ ഫോൾഡർ അല്ലെങ്കിൽ ഫയല് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. വീണ്ടും ഇതേ രീതിയിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസിനെയും ഫോൾഡേഴ്സിനെയും ഷോ ചെയ്യാൻ വേണ്ടി ഷോ ഹിഡൻ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഡിസ്പ്ലേ ആവുന്നതാണ്. നമ്മുടെ ഡെസ്ക്ടോപ്പ് ശ്രദ്ധിക്കുക, ഇവിടെ വേഡ്, എക്സൽ, വേഡ്പാഡ്, ലീപ്പ് ഓഫീസ്, ഫോട്ടോഷോപ്പ് എന്നിങ്ങനെയുള്ള പ്രോഗ്രാംസിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ മൈ കമ്പ്യൂട്ടറിൽ ഡി ഡിസ്കിൽ നമ്മളിവിടെ സഞ്ജു എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഈ ഫോൾഡറിൻ്റെ അല്ലെങ്കിൽ ഒരു ഫയലിൻ്റെ ഐക്കൺ ക്രിയേറ്റ് ചെയ്യുവാനും ഇതേപോലെ തന്നെ ഫോൾഡർ ആണെങ്കിൽ ആ ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡെസ്ക്ടോപ്പിൽ ആ ഒരു ഫോൾഡറിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് എപ്പോൾ ഈ ഫോൾഡർ തുറക്കണമെങ്കിലും മൈ കമ്പ്യൂട്ടറിൽ ഡി ഡിസ്ക് സെലക്ട് ചെയ്ത് ആ പാത്ത് സെലക്ട് ചെയ്ത് നമുക്ക് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഷോർട്ട് കട്ട് ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫോൾഡറിനെ ഡയറക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഐക്കണിൻ്റെ, ഈ ഫോൾഡറിൻ്റെ ഐക്കണെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടിയിൽ നിന്നും ചേഞ്ച് ഐക്കൺ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഐക്കൺ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഐക്കൺ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആഡ് റിമൂവ് പ്രോഗ്രാംസ് എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇപ്പോൾ ലീപ്പ് ഓഫീസ് എന്ന പ്രോഗ്രാമിനെ
റിമൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ റിമൂവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇതിനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ ഫയൽസായി ഇതിനെ റിമൂവ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. നോക്കുക, ഇവിടെ നിന്ന് ലീപ് ഓഫീസ് എന്ന ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റിമൂവ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമുക്കിതിലേക്ക് പുതിയ ഒരു പ്രോഗ്രാമിനെ ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ന്യൂ പ്രോഗ്രാംസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇപ്പോൾ സി ഡിയിൽ നിന്നോ ഫ്ലോപ്പിയിൽ നിന്നോ അതിൻ്റെ ഫയൽസിനെ നമുക്ക് ഇതിലേക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിപ്പോൾ ഫ്ലോപ്പി ആണെങ്കിൽ ഫ്ലോപ്പി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സി ഡി ആണെങ്കിൽ സി ഡി സെലക്ട് ചെയ്യുക, അഥവാ ആ ഫയലിനെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ബ്രൗസർ കമാൻഡ് ഉപയോഗിച്ച് എവിടെയാണ് അതിൻ്റെ പാത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആ പ്രോഗ്രാമിനെ ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കുന്നതാണ്. എന്നാൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, വിൻഡോസ് എക്സ് പി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് മൈ കമ്പ്യൂട്ടറിൽ ആഡ് റിമൂവ് എന്ന ഈ ഒരു ഓപ്ഷൻ ലഭിച്ചിരിക്കുന്നത്. വിൻഡോസ് 98 ഉപയോഗിക്കുമ്പോൾ സ്റ്റാർട്ട് ബട്ടണിൽ നിന്നും സെറ്റിംഗ്സ് കൺട്രോൾ പാനൽ എന്ന ഓപ്ഷനിൽ ഇവിടെ ആഡ് ഓർ റിമൂവ് പ്രോഗ്രാംസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടും നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറുമായി അതിനെ ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഡിജിറ്റൽ ക്യാമറയുടെ കേബിൾ സി പി യുവിൽ ബാക്ക് സൈഡിലായി യു എസ് ബി പോർട്ട് നമുക്ക് കാണാം. ആ പോർട്ടുമായി കണക്ട് ചെയ്തതിന് ശേഷം കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റിമൂവൽ ഡിസ്ക് ജി എന്ന് പറഞ്ഞ് പുതുതായി ഒരു ഡിസ്ക് ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ DCL 100 എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ കാണാം. ഈ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ക്യാമറയ്ക്കുള്ളിലെ പിക്ചേഴ്സ് കാണുവാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ തമ്പനെയിൽസ് ആയിട്ടും ഫിലിം സ്ട്രിപ്പ് ആയിട്ടും ഒക്കെ നമുക്കിതിനെ വ്യൂ ചെയ്യാനും സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ഈ പിക്ചേഴ്സിനെ നമുക്കിവിടെ സെലക്ട് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുത്ത് നമുക്ക് കമ്പ്യൂട്ടറിനുള്ളിലെ ഏതെങ്കിലും ഡ്രൈവിലേക്ക്, ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ വേണമെങ്കിൽ ഡെസ്ക്ടോപ്പിൽ തന്നെ പുതിയതായിട്ടൊരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫോട്ടോ നമുക്ക് നെയിം കൊടുത്ത് അതിനുള്ളിലേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഈ ട്യൂട്ടോറിയലിലെ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു സോഫ്റ്റ്വെയർസിനെ സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ടെന്ന്. ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വിൻഡോസ് എക്സ് പി എന്ന സിസ്റ്റം സോഫ്റ്റ്വെയർസിലെ ഓപ്ഷൻസ് ആണ്. ഇനി നമുക്ക് ചില ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെ പരിചയപ്പെടാം. ഓരോ സോഫ്റ്റ്വെയർസിനും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. ഗ്രാഫിക് ഡിസൈനിങ്ങിന് വേണ്ടിയുള്ള ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് പരിചയപ്പെടാം. ഇതാ ഫോട്ടോഷോപ്പിൻ്റെ സോഫ്റ്റ്വെയർ ഐക്കൺ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചതുപോലെ ഈ ഷോർട്ട്കട്ട് ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ സോഫ്റ്റ്വെയറിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പ് എന്ന ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഫയലിൽ നിന്നും ഒരു ഇമേജിനെ ഓപ്പൺ ചെയ്യാം. നമ്മൾ നേരത്തെ ഡെസ്ക്ടോപ്പിൽ തന്നെ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. ഇതിൻ്റെ അകത്ത് നിന്ന് ഈ ഓരോ ഫോട്ടോസും സെലക്ട് ചെയ്ത് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ നിന്നുകൊണ്ട് ഇതിന് നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ കുറച്ച് ടൂൾസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമുള്ള സൈസൊക്കെ സെറ്റ് ചെയ്ത് അതിന് റെസൊല്യൂഷനും ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടെ നോക്കുക. ഇവിടെ ഈ ടൂൾ ബോക്സിൽ കുറച്ച് ടൂൾസുകൾ കാണാൻ സാധിക്കും. ഈ ടൂൾസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മെനുസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ ഇറേസ് ചെയ്യാൻ സാധിച്ചു. ഇതിനെ നമുക്ക് എൻലാർജ് ചെയ്യുകയോ റിഡ്യൂസ് ചെയ്യുകയോ
നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതൊരു കളർ ഫോട്ടോ ആയിരുന്നു. ഇതിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. നമുക്ക് ഇവിടെ ഒരു പോർഷൻ മാത്രമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് സെപ്പറേറ്റ് ഓരോ കളറിനെയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ടൈറ്റിൽ എൻ്റർ ചെയ്യാനുണ്ടെങ്കിൽ ആ ടൈറ്റിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് എൻ്റർ ചെയ്യാം. ഈ രീതിയിൽ ഈ ടൂൾസും അതുപോലെ തന്നെ ഓരോ മെനുസും ഉപയോഗിച്ചുകൊണ്ട് അതിലെ സബ് കമാൻഡ്സും ഉപയോഗിച്ചുകൊണ്ട് ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ നല്ല മനോഹരമായ ഒരു പിക്ചർ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു വർക്കാണ് പരിചയപ്പെട്ടത്. ഇതുപോലെ തന്നെ ഓരോ സോഫ്റ്റ്വെയർസിനും വിവിധ ഫങ്ഷൻസ് ആണുള്ളത്. ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഓഫീസ് പാക്കേജായ വേർഡ്, എക്സൽ, പവർപോയിൻറ്റ്, ആക്സസ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന് വേണ്ടി ടാലി, ഡാക്കിസി, പി എച്ച് ട്രീ, ആനിമേഷന് വേണ്ടി ഫ്ലാഷ്, 3D Max, അതുപോലെ തന്നെ എൻജിനീയറിംഗ് സ്ട്രക്ചർ ഡിസൈനിങ്ങിന് വേണ്ടി ഓട്ടോ കാഡ്, വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി പ്രീമിയർ, ആഫ്റ്റർ എഫക്ട്സ് എന്നീ സോഫ്റ്റ്വെയർസ് എല്ലാം നിങ്ങളിവിടെ വിൻഡോസ് ഇൻ്റർനെറ്റ് പഠിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ അതാത് ക്യാറ്റ് ട്യൂട്ടോറിയൽ സീരിയലിലൂടെ ഓരോ സോഫ്റ്റ്വെയർസും വളരെ ലളിതമായി പഠിക്കാവുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളുടെ ഒരു ശൃംഖലയെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഈ ശൃംഖലയിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ ബന്ധപ്പെടുത്തുവാൻ മോഡം എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ ഉപകരണവും ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും അതോടൊപ്പം തന്നെ ഒരു വെബ് ബ്രൗസർ സോഫ്റ്റ്വെയറും ആവശ്യമാണ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, ഹോട്ട് ജാവ എന്നിവ ഇൻ്റർനെറ്റ് വെബ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ്. നമുക്കിവിടെ ഇൻ്റർനെറ്റ് ലോഗിൻ ചെയ്യുന്നതിനായി ടെലിഫോൺ ലൈനും മോഡവും പ്രോപ്പറായി കണക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഡെസ്ക്ടോപ്പിൽ കാണുന്ന മൈ കണക്ഷൻ എന്ന ഈ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ ഡയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പരും നമുക്ക് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തതിന് ശേഷം ഡയൽ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡയൽ ചെയ്യാം. ഇപ്പോൾ നോക്കുക, ഇവിടെ നമ്മുടെ പാസ്വേഡ് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് കണക്ഷൻ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കണക്ഷൻ ലഭിച്ചു എന്ന് അറിയാൻ വേണ്ടി ഇവിടെ ടാസ്ക് ബാറിൽ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ നെറ്റ് കണക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ സ്പീഡ്, കണക്ഷൻ ലഭിച്ച ടൈം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഈ ഐക്കണിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു ഗ്രീൻ കളറിൽ കണക്ഷൻ ഉള്ള ടൈമിൽ ഈ ഐക്കൺ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ബ്രൗസ് ചെയ്യാൻ വേണ്ടി, നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു ഒരു വെബ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ഇവിടെ നമുക്ക് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന ഈ ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അടുത്തതായിട്ട് നമുക്കൊരു വെബ്സൈറ്റിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ അഡ്രസ്സ് എന്ന് പറയുന്ന ഈ ബാറിൽ ആ സൈറ്റിൻ്റെ അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കറിയാം എല്ലാ വെബ് അഡ്രസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് www.ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിപ്പോൾ ഫെഡറൽ ബാങ്ക് എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഫെഡറൽ -bank.com എന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്ത് നമുക്ക് ബ്രൗസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ സൈറ്റ് ഇവിടെ പേജ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഈ ടാസ്ക് ബാറിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഈ പേജ് കംപ്ലീറ്റ് ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ഫെഡറൽ ബാങ്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ വന്നുകൊണ്ട് ചെക്ക് ചെയ്യുകയും അതേപോലെ തന്നെ നമുക്ക് ഈ പേജിലേക്ക് ക്ലിക്ക് ചെയ്ത് ഓരോ പേജിലും പോയി ഡീറ്റെയിൽസ് റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന
ഈ ലെറ്റേഴ്സ് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഫയലിൽ നിന്നും പ്രിൻറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടർ ഒരു പ്രിൻ്ററുമായി കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് എടുക്കുവാനും സാധിക്കുന്നതാണ്. പ്രിൻ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് പ്രിൻ്റ് കമാൻഡ് കൊടുത്ത് ഒരു പേപ്പറിലേക്ക് പ്രിൻ്റ് എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡിറ്റ് എന്ന മെനുവിൽ നിന്നും കോപ്പി ഉപയോഗിച്ച് നമുക്ക് ഇതിനെ കോപ്പി ചെയ്യാം. കാരണം നമുക്കറിയാം ഒരു പേജ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇതിനെ റീഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ രീതിയിൽ കോപ്പി ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലെ നോട്ട് പാഡിലോ അല്ലെങ്കിൽ വേഡിലോ അല്ലെങ്കിൽ വേഡ് പാഡോ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിലേക്ക് പേസ്റ്റ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഇതിനെ സേവ് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഏതെങ്കിലും ഒരു ഡ്രൈവിലേക്കോ നമ്മളൊരു പേര് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആ ഫയലിനെ റീഡ് ചെയ്യുകയോ നമുക്ക് പ്രിൻ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഈ രീതി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഓപ്പൺ ചെയ്ത് ഓരോ പേജും നമുക്ക് ആവശ്യമുള്ള പേജുകളെല്ലാം ഈ രീതിയിൽ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പം തന്നെ നമുക്ക് നെറ്റിൽ കൂടുതൽ ടൈം ചിലവഴിക്കേണ്ടതായിട്ട് വരില്ല. ഇപ്പോൾ നമ്മുടെ ടാസ്ക് ബാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫെഡറൽ ബാങ്ക് എന്ന ഒരു സൈറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഈ എക്സ്പ്ലോറിനെ മിനിമൈസ് ചെയ്തതിന് ശേഷം, മിനിമൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ടാസ്ക് ബാറിലേക്ക് ഇത് മിനിമൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത് നമുക്ക് പുതിയൊരു സൈറ്റ് കൂടി നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഈ സൈറ്റ് ചില സമയങ്ങളിൽ ഓപ്പൺ ആകാൻ താമസം എടുത്താലും ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ. നമുക്ക് ഇതിനെ മിനിമൈസ് ചെയ്തതിന് ശേഷം ആദ്യത്തെ സൈറ്റ് നമുക്കിവിടെ റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പേജസ് സെർച്ച് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഹോം പേജിൽ നിന്നും അല്ലെങ്കിൽ ആദ്യം വരുന്ന ആ പേജിൽ നിന്നും മറ്റൊരു പേജിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് ബാക്കിലെ പേജിലേക്ക് അല്ലെങ്കിൽ ആദ്യം കണ്ട പേജിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ തന്നെ പല ഐക്കൺസും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ ഐക്കണിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ പേജിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ രീതിയിൽ നമുക്കിതിൻ്റെ പുറകോട്ട് പോകുവാൻ വേണ്ടി ഇവിടെ ബാക്ക് എന്ന് പറയുന്ന ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ബാക്കിലേക്ക് വരുന്നത് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നോക്കുക, ഇവിടെ അഡോബ് എന്ന് പറയുന്ന സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ടാവും. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത് നമുക്ക് ഒരു സൈറ്റിൻ്റെ അഡ്രസ്സ് അറിയാമെങ്കിൽ ആ സൈറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ നമുക്ക് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമുക്കറിയാം നെറ്റിൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പല സൈറ്റുകളിൽ പല അഡ്രസ്സിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നെറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ കൃത്യമായ അഡ്രസ്സ് അറിയില്ലെങ്കിൽ നമുക്ക് ആ സൈറ്റ് ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി സെർച്ച് എഞ്ചിനുകൾ ലഭിച്ചിട്ടുണ്ട്. സാധാരണയായി ഉപയോഗിക്കുന്ന MSN.com അതുപോലെ തന്നെ Google.com എന്നീ സെർച്ച് എഞ്ചിന് വഴി നമുക്ക് ഒരു സൈറ്റിൻ്റെ അഡ്രസ്സിനെ കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് എക്സ്പ്ലോറൽ നമുക്ക് Google.com എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ബ്രൗസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യേണ്ട എന്തിനെക്കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്? ഇപ്പോൾ ഒരു ക്രിക്കറ്റിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ ക്രിക്കറ്റ് എന്ന് ഇവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമുക്കറിയാം ക്രിക്കറ്റിനെ കുറിച്ച്
വളരെയധികം സൈറ്റുകളുണ്ട്. കുറച്ചുകൂടി സ്പെസിഫിക്കായി നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് പ്ലസ് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെയാണെങ്കിൽ വളരെയധികം ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള സൈറ്റുകൾ നിലവിലുണ്ട്. നമുക്കിവിടെയും ഇന്ത്യൻ ക്രിക്കറ്റിനുള്ളിലെ സച്ചിനെ കുറിച്ചാണ് നമുക്ക്, അല്ലെങ്കിൽ സച്ചിൻ്റെ അഡ്രസ്സാണ് നമുക്ക് ലഭിക്കേണ്ടത് എങ്കിൽ ഈ രീതിയിൽ ക്രിക്കറ്റ് പ്ലസ് ഇന്ത്യ പ്ലസ് സച്ചിൻ എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നമ്മൾ സെർച്ച് ചെയ്ത രീതിയിൽ ക്രിക്കറ്റ് പ്ലസ് ഇന്ത്യ പ്ലസ് സച്ചിൻ എന്നാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. അതുമായി മാച്ച് ചെയ്യുന്ന എല്ലാ സൈറ്റുകളും നോക്കുക, ഇവിടെ പല സൈറ്റുകൾ തന്നിട്ടുണ്ട്. നമുക്കിവിടെ നിന്നും ഇതിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു സൈറ്റിനെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ രീതിയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ആ സെയിം എക്സ്പ്ലോറിൽ തന്നെയാണ് പുതിയതായി ഈ സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് വീണ്ടും ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇപ്പോൾ ക്രിക്കറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സൈറ്റ് പുതിയതായി ഒരു പേജിലേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ഇൻ ന്യൂ വിൻഡോ എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു എക്സ്പ്ലോറിലേക്ക് ഈ പേജിനെ ഓപ്പൺ ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് എത്ര പേജുകൾ വേണമെങ്കിലും നമ്മുടെ സിസ്റ്റം കോൺഫിഗറേഷൻ അനുസരിച്ച് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യം ഈ സൈറ്റ് അല്ല എങ്കിൽ നമുക്ക് സെർച്ച് എഞ്ചിനിൽ നിന്നും ഇവിടെ തന്നിരിക്കുന്ന മറ്റൊരു സൈറ്റിനെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയൊരു വിൻഡോയിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നോക്കുക, ഇവിടെ ടാസ്ക് ബാർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മൂന്ന് എക്സ്പ്ലോററുകളാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഓരോ പേജും നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ഓപ്പൺ ആയ പേജുകൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന ഒരു വ്യക്തിയുമായും ആ ആളുടെ ഇമെയിൽ ഐ ഡി അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയുമായി ഇമെയിലൂടെ കോണ്ടാക്ട് ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം ഇൻ്റർനെറ്റിൽ അങ്ങനെയൊരു സൗകര്യം ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ രീതിയിൽ ഒരു വ്യക്തി നമ്മളെ കോണ്ടാക്ട് ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം ആദ്യമായി ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് സ്വന്തമായി ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ ഐ ഡിയിലേക്ക് ലെറ്ററുകൾ പോസ്റ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ഇൻ്റർനെറ്റ് എക്സ്പ്ലോറിലൂടെ നമുക്ക് പല സൈറ്റുകളും ഫ്രീ ആയി തന്നെ നമുക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം തന്നിട്ടുണ്ട്. അതിലൊന്നാണ് yahoo.com. നമ്മളുടെ yahoo.mail.com എന്ന് അഡ്രസ് ബോക്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം നോക്കുക, ഈ പേജ് ഓപ്പണായി വരികയാണ്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം താഴെയായി സൈനപ്പ് നൗ എന്നിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയതായി ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ തന്നെ മൂന്ന് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഫ്രീ യാഹു മെയിൽ, ഇവിടെ നമുക്ക് ഏതാണ്ട് 4 MB സ്പേസ് നമുക്ക് ഫ്രീ ആയി തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് 100 MB വരെ നമുക്കിവിടെ സ്പേസ് ലഭിക്കുന്നതാണ്.
ഇപ്പോൾ നമുക്കിവിടെ ഫ്രീ ആയിട്ട് തന്നിട്ടുള്ള ഈ ഫെസിലിറ്റിയിൽ നിന്നും നമുക്കൊരു പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. ആദ്യമായി തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യാഹു ഐ ഡി ആണ്. നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഐ ഡി, നമുക്കറിയാം നമ്മുടെ പേര് കഴിഞ്ഞ് @yahoo.com എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഐ ഡി മാത്രം ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ABCD12 എന്നിവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു പാസ്വേഡ് ഉപയോഗിച്ച് ഈ ഐ ഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ സാധിക്കും. ആ പാസ്വേഡ് എന്താണെന്നുള്ളതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം വീണ്ടും പാസ്വേഡിനെ റീടൈപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇവിടെ ചോദിച്ചിരിക്കുന്നതിന് എല്ലാം കൃത്യമായ രീതിയിൽ ആൻസർ കൊടുത്തതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ദിസ് ഫോം എന്നിവിടെ ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിതിനെ സബ്മിറ്റ് ചെയ്യാം. പുതുതായി ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും വളരെ കൃത്യമായ രീതിയിൽ ആൻസർ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫോം സബ്മിറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഈ രീതിയിലുള്ള നമ്മുടെ യാഹു ഐ ഡി അതുപോലെ തന്നെ മെയിൽ അഡ്രസ്സും കാണിച്ചുകൊണ്ട് ഒരു പുതിയ പേജിലേക്ക് ഓപ്പണായി വന്നിരിക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ ടു യാഹു മെയിൽ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിനെ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നോക്കുക, ഇവിടെ പുതിയതായിട്ടൊരു പേജ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുത്ത എല്ലാ ഇൻഫർമേഷനും വളരെ കൃത്യമായ രീതിയിൽ ഉള്ളതായതുകൊണ്ട് മാത്രം ഇവിടെ അങ്ങനെ ഒരു പുതിയ ഐ ഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളൊരു പുതിയതായി ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. എന്നാൽ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൽ ബോക്സിലേക്ക് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ yahoo.com സൈറ്റിലാണ് നമ്മൾ ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ യാഹു ഐ ഡി നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് ബ്രൗസ് ചെയ്യാം. ഇവിടെ നോക്കുക, ഇപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും
ഇവിടെ ഇൻബോക്സിൽ 4 മെസ്സേജ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബൾക്ക് മെയിൽ 3 വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇൻബോക്സിലേക്ക് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ പേജിലേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇൻബോക്സ് എന്ന് കാണിച്ചിരിക്കുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും. നോക്കുക, സ്ക്രോൾ ബാറിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെൻറ്റർ എന്നെഴുതിയിരിക്കുന്ന ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏത് സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ ഈ മെയിൽ വന്നിരിക്കുന്ന ഡേറ്റ് അതുപോലെ തന്നെ അതിൻ്റെ സൈസ് ഇവിടെ കൃത്യമായ രീതിയിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ബ്ലേസ് ഓഡിയോ എന്ന് പറയുന്ന ഈ മെയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നോക്കുക, ആദ്യം തന്നെ ഈ മെസ്സേജ് വന്നിരിക്കുന്ന ഡേറ്റ് അതുപോലെ തന്നെ ടു ഫ്രം സബ്ജക്റ്റ് എന്നീ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ മെസ്സേജ് റീഡ് ചെയ്യാൻ സാധിക്കും. ഈ മെസ്സേജിൻ്റെ അവസാന പോർഷനിൽ നമുക്ക് ഇവിടെ ഡിലീറ്റ്, റീപ്ലൈ, ഫോർവേഡ് എന്നീ പറയുന്ന ബട്ടൺസ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഈ മെസ്സേജിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാം. കാരണം നമുക്കറിയാം നമ്മളിവിടെ യാഹു 4 MB സൈസ് വരുന്ന ഒരു ഫ്രീ ആയിട്ട് ഒരു ഇമെയിൽ ഐ ഡിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഐ ഡിയിലേക്ക് മെയില് വരുന്നതനുസരിച്ച് ഈ 4 MB നമുക്കിതിനെ ഡിലീറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ മെയിലും നമുക്കിവിടെ വന്നുകൊണ്ട് റീഡ് ചെയ്തതിന് ശേഷം ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ അതേപോലെ തന്നെ റീപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ മെയിൽ വന്നിരിക്കുന്നത് ആ സെയിം ഫ്രെയിം അഡ്രസ്സിലേക്ക് തന്നെ ഇതിന് ഒരു റീപ്ലൈ നമുക്ക് എൻ്റർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നോക്കുക, ഇവിടെ 2 എന്നെഴുതിയിരിക്കുന്നിടത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇവിടെ അഡ്രസ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ കാണുന്ന പോർഷനിലാണ് മെസ്സേജ് എൻ്റർ ചെയ്യേണ്ടത്. നമുക്കിവിടെ ഇപ്പോൾ മെസ്സേജ് എൻ്റർ ചെയ്തതിന് ശേഷം താഴത്ത് തന്നെ ഇവിടെ സെൻഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജ് ആ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ റീപ്ലൈ അയക്കാതെ കൊണ്ട് തന്നെ നമുക്ക് കമ്പോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. കമ്പോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പേജാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 അഡ്രസ്സ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ CC എന്ന് തന്നിട്ട് ഇവിടെ നമുക്ക് മറ്റൊരു അഡ്രസ്സിലേക്കും കൂടി അതിൻ്റെ ഒരു കാർബൺ കോപ്പിയെ നമുക്ക് ഒരു അഡ്രസ്സ് കൂടി നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് CC നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ BCC മൂന്നാമത് നമുക്ക് പുതിയൊരു ID കൂടി നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് എൻ്റർ ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്ക് ഇവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ്. മെസ്സേജ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെൻഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. സെൻഡ് ചെയ്ത് നമുക്ക് ആ 3 അഡ്രസ്സിലേക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓരോ അഡ്രസ്സ് കൊടുക്കുന്നെങ്കിൽ ആ അഡ്രസ്സിലേക്ക് നമുക്ക് മെസ്സേജിന് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളൊരു മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഇവിടെ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് നമ്മുടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ്. എന്നാൽ നമുക്ക് ഒരു സ്കാൻ ചെയ്തെടുത്ത ഒരു പിക്ചറിനെയോ അല്ലെങ്കിൽ ഒരു പിക്ചർ ഫോർമാറ്റിലുള്ള ഒരു ഫയലിനെയോ അല്ലെങ്കിൽ മറ്റൊരു ഫോർമാറ്റിലുള്ള ഒരു വേർഡ് ഡോക്യുമെൻറ്റിനെയോ നമുക്ക് മെയിലിൻ്റെ കൂടെ തന്നെ സെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, അറ്റാച്ച് ഫയൽസ്. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫയലിനെ ഈ മെയിലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഫയൽ 1, 2, 3 എന്ന് പറയുന്ന 3 ഫയൽസ് നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യുന്ന ഫയല് സാധാരണ ഒരു പിക്ചർ ഫോർമാറ്റ് ആണെങ്കിൽ ഒരു 72 റെസൊല്യൂഷനിലുള്ള ഒരു പിക്ചർ ആയിരിക്കണം. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബ്രൗസ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിനുള്ളിലെ ഒരു
പിക്ചർ ഫോർമാറ്റിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഫയൽ വൺ എന്ന് എഴുതിയിരിക്കുന്നിടത്തേക്ക് ആ പാത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഈ രീതിയിൽ മൂന്ന് ഫയലുകളും പാത്ത് പറഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് അറ്റാച്ച് ഫയൽ എന്നിവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കുക, ഇവിടെ ആ ഫയല് ആ അഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇൻ്റർനെറ്റിലൂടെയുള്ള വ്യാപാരത്തിനാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു സോഫ്റ്റ്വെയറിനെ നെറ്റിലൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ നോക്കുക ഇവിടെ MSN.com എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. MSN എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ ആണ്. നമ്മളിവിടെ ഒരു സോഫ്റ്റ്വെയറിനെ CDR Win എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ പർച്ചേസ് ചെയ്യണം. എന്നാൽ നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നോ, സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വെബ് അഡ്രസ്സിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണെന്ന്, നമ്മളിവിടെ CDR Win എന്ന് മാത്രമാണ് നമുക്കിവിടെ അറിയാവുന്നത്. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കുക, ഇവിടെ CDR Win എന്ന വേർഡുമായിട്ട് ബന്ധപ്പെടുന്ന കുറേ സൈറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണുന്ന ഈ സൈറ്റിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഈ പേജ് ഓപ്പണായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, നമുക്കിവിടെ ഈ സോഫ്റ്റ്വെയർ വാങ്ങുവാൻ വേണ്ടി ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഓർഡറിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ തന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ പേജിലേക്ക് ഓപ്പൺ ചെയ്യാം. ഈ സോഫ്റ്റ്വെയറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൻ്റെ വേർഷൻ, അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യാനായിട്ടുള്ള കോൺഫിഗറേഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഓർഡർ ഏതൊക്കെ രീതിയിലൂടെയാണ് നമുക്കിത് ലഭിക്കുവാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ റീഡ് ചെയ്താൽ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ എന്നുള്ളിടത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് നെയിം, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ കമ്പനി അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് CDR മോഡൽ, ഏത് മോഡലാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനാണ്. നമുക്കറിയാം നമ്മൾ ഓൺലൈനായാണ് ഇവിടെ പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ടൈപ്പ് ഏതാണെന്ന് തന്നെ ആദ്യം പറഞ്ഞു കൊടുക്കാം. മാസ്റ്റർ കാർഡ് ആണെങ്കിൽ മാസ്റ്റർ കാർഡ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ വിസ, അമേരിക്കൻ എക്സ്പ്രസ്, ഇങ്ങനെ ഏത് കാർഡാണെന്നുള്ളത് നമുക്കിവിടെ ആദ്യം പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പറാണ് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കാർഡിൻ്റെ ഹോൾഡർ നെയിം, അതുപോലെ ബില്ലിംഗ് അഡ്രസ്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ഓർഡർ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഫോമിനെ സബ്മിറ്റ് ചെയ്യാം.